കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ബ്രൂഹായേ വേഗം ആഗതനാകണമേ. പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ, ഇത് പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ, പുതുശക്തിയായി പുത്തൻ ഉണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ, പുതുശക്തിയായി പുത്തൻ ഉണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാ. യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവനാമത്തിന് മഹത്വം. പെന്തക്കൊസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ചിത്തലൂക്കാട് സുവിശേഷം 11:13 പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗസ്നായ പിതാവ് ചോദിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന്. അതേ സ്നേഹമുള്ളവരെ, നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കും. യേശുവും ശിഷ്യന്മാരും താബോർ മലയിൽ പോയപ്പോൾ രൂപാന്തരീകരണം സംഭവിച്ചതുപോലെ, ആ ശിഷ്യന്മാര് അവരായിരിക്കുന്ന ആ അവസ്ഥ മറന്നുപോയി, പ്രത്യേക ഒരു ദൈവ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം വന്നു കഴിയുമ്പോൾ ഈ ലോകാരൂപിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ സാധിക്കും, ദൈവാരൂപി കൊണ്ട് നിറയുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഉണർവോടുകൂടി, പുതുശക്തിയോടുകൂടി, പുതുചൈതന്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈശോയെ കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും ഈശോ ആരെന്നാണെന്നും സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്നും ഒക്കെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു പുതിയൊരു പെന്തക്കോസ്ത അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും സഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഉണ്ടായത്. ദ്വിജ്വാലയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. കൊടുങ്കാറ്റുണ്ടായി, ഒരു വലിയൊരു അനുഭവം അവിടെ ഉണ്ടായി. അതുപോലെ ഒരു അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മുടെ ആത്മീയമായ ജീവിതത്തില് ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ ഒന്നാണ് പരിശുദ്ധാത്മാവ്. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും, ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് പ്രത്യേകമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദാഹിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാൻ വേണ്ടി. എൻ്റെ ബുദ്ധിമുട്ടിലേക്ക്, എൻ്റെ നിരാശയിലേക്ക്, എൻ്റെ ഉത്കണ്ഠയിലേക്ക് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം, അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവിക അനുഭവം നമുക്ക് ധാരാളമായി ഉണ്ടാകും. ദൈവകൃപയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. പാപത്തോട് നോ പറയുവാൻ സാധിക്കും. പാപബോധമുണ്ടാകും. പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള പ്രത്യേകമായൊരു അഭിഷേകവും ഒരു കൃപയും നമുക്ക് ലഭിക്കും. അവിടെ സ്നേഹമുള്ളവരെ, പുതിയൊരു പെന്തക്കൊസ്തായ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാം, ഉപവസിച്ച് പ്രാർത്ഥിക്കാം, വചനങ്ങൾ വായിക്കാം, വചനങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുണ്ടാകുവാൻ വേണ്ടി,
കുടുംബത്തിൽ രൂപാന്തരീകരണം സംഭവിക്കുന്നതിന് വേണ്ടി, ഒരു മാറ്റം സംഭവിക്കുന്നതിന് വേണ്ടി, ഒരു പുതു ഉണർവോടുകൂടി, ഒരു പുതു ചൈതന്യത്തോടു കൂടി കർത്താവിന്റെ വചനം പാലിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.